അവരൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരെ കൊടുത്തു. വളരെ സന്തോഷം. നല്ലായിരുന്നു, നല്ലതായിരുന്നു. നല്ല ഒരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം എൻ്റെ കൂടെ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ നിയോജകമണ്ഡലത്തിലെ 100 അമ്മമാരും ഒത്താണ് ഞങ്ങൾ പോകുന്നത്. 95 പേരും 5 വോളണ്ടിയേഴ്സുമായിട്ട്. അപ്പോൾ അവർക്ക് എറണാകുളത്ത് ലുലുവിലെ ഷോപ്പിങ്ങും ബോൾഗാട്ടിയിലെ ഇതും അതുപോലെ തന്നെ വാട്ടർ മെട്രോ എക്സ്പീരിയൻസും ഒക്കെ ചേർത്താണ് വന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി സെലക്ട് ചെയ്തൊരു ഫിലിം നേരെ എന്ന് പറയുന്ന സിനിമയായിരുന്നു. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഇറങ്ങി, ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു. ദേ വർ സോ എക്സൈറ്റഡ്. ഭയങ്കര ആ ഒരു സിനിമ ഭയങ്കരമായി ഉൾക്കൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു തീം, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മൂവിയാണ്. മൂർദാൻ, ഞാൻ ഒരുപക്ഷെ എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് അങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കും സിനിമയിലെ മറ്റ് ആസ്പെക്ട്സിനെ കുറിച്ച് പറയുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള അതിൻ്റെ ഒരു ഐഡിയോളജി ആൻഡ് ഓൾസോ ദ പവർഫുൾ മെസ്സേജ് ദ ഫിലിം ഹാസ് ഗിവൻ. ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. അത് ആ നിലയ്ക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഐ കൺഗ്രാജുലേറ്റ് ഓൾ ദ ടീം മോഹൻലാൽ ആൻഡ് എസ്പെഷ്യലി വെൽ. ഈ പുള്ളിയുടെ ഒരു ഏറ്റവും ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും ബെർലിൻ പെർഫോമൻസിൽ വൺ ഓഫ് ബെർലിൻ പെർഫോമൻസ് വേണമെങ്കിൽ പറയാം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കൂടെ വന്ന അമ്മമാരെല്ലാവരും ആ ഒരു ഫിലിമിൻ്റെ ഒരു ഒരു ഇതിലാണ് ഇറങ്ങിയത്. ഇമോഷൻസ് ഐ കുഡ് റീഡ് ഫ്രം ദെയർ ഫേസ് ആൻഡ് ദെയർ ടോക്സ് ആൻഡ് ഓൾ. So I wish everyone the very best. It's a good film. Thank you for the great experience. Thank you.
ഭയങ്കര സന്തോഷമല്ലേ, കാരണം നേരെ ഇപ്പം കേരളം മൊത്തം കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്യു ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നല്ലൊരു കോസാണ്, കാരണം നമുക്കൊരു ദൈവാനുഗ്രഹമായിട്ട് നേരെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ ഈ അമ്മമാരുടെ കൂടെ ഇരുന്ന് നേരെ കാണാൻ പറ്റുക, നേരെ വിജയിക്കുന്ന കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അമ്മമാർക്കും സ്ത്രീകൾക്കൊക്കെ. അവർ വിജയിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്, അവരുടെ മനസ്സിലും കണ്ണിലും ഒക്കെ അത് നന്നായിട്ട് കാണാൻ പറ്റും. അത് കാണുമ്പോൾ അതിലപ്പുറം സന്തോഷം വേറെ ഒന്നുമില്ല. ഒത്തിരി നന്ദി, താങ്ക് യു സോ മച്ച്. എന്താ പറയുക, വളരെ എന്താ പറയുക, ഈ ന്യൂ ഇയറിനും ക്രിസ്മസിനും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഈ നേര്. സോ എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് എനിക്ക് തന്നൊരു സ്നേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മ എക്സ്പ്രസ് ചെയ്ത രീതി ഉണ്ട് അതിനേക്കാളും. അതേപോലെ അതിനേക്കാളും മൾട്ടിപ്പിൾ ടൈംസ് ബിഗറായിട്ടാണ് ഇവിടുത്തെ ഓരോ അമ്മമാരും, ലൈക്ക് അതേ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ അവർ നമ്മുടെ കഥാപാത്രത്തിനെ അത്ര ഉൾക്കൊണ്ട് അത്രയ്ക്ക് സ്നേഹിച്ചിട്ട് നമ്മുടെ അടുത്ത് അതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ പറയുക, അവർക്ക് ഫോട്ടോ വേണം, ലൈക്ക് അതെടുക്കുക, അവർക്ക് ഈ കഥാപാത്രത്തിനെ പറ്റി തോന്നിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആസ് എ ആക്ടർ എന്താ പറയുക ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. അവർ ഓരോരുത്തരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിന് അതെന്തായാലും ഗുണം ചെയ്യും. സോ ഒരുപാടധികം സന്തോഷം നൽകിയൊരു ദിവസമാണ്. അപ്പോൾ എനിക്കൊന്ന് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ക്രീനിങ് ആയിരുന്നു അത്, ഭയങ്കര സന്തോഷം ഇവരുടെ കൂടെ ഈ സിനിമ കാണാൻ സാധിച്ചത്. അപ്പോൾ എല്ലാ അമ്മമാരോടും നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു, സാറിനും മാത്യു സാറിനും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരുപാട് സന്തോഷം, നല്ല സിനിമയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലും സ്ത്രീകൾ ഒരു ചൂഷണം നേരിട്ട് കഴിഞ്ഞാൽ അത് വിളിച്ചു പറയാൻ മടിക്കുന്നതിൽ നിന്ന് വിഭിന്നമായിട്ട് പെൺകുട്ടികളൊക്കെ ഇപ്പം മുമ്പോട്ട് വന്നു കഴിഞ്ഞു. ഇപ്പം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മൂവിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട ഒരു തീം തന്നെയാണ് ജിതു ജോസഫ് ഒരുക്കിയിരിക്കുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് വി ഓൾ എൻജോയ്. നല്ല സിനിമയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലും സ്ത്രീകൾ ഒരു ചൂഷണം നേരിട്ട് കഴിഞ്ഞാൽ അത് വിളിച്ചു പറയാൻ മടിക്കുന്നതിൽ നിന്ന് വിഭിന്നമായിട്ട് പെൺകുട്ടികളൊക്കെ ഇപ്പം മുമ്പോട്ട് വന്നു കഴിഞ്ഞു. ഇപ്പം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മൂവിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട ഒരു തീം തന്നെയാണ് ജിതു ജോസഫ് ഒരുക്കിയിരിക്കുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് വി ഓൾ എൻജോയ്. പടം വളരെ ഇഷ്ടപ്പെട്ടു, അതിൽ അഭിനയിച്ച പിള്ളേരെ കണ്ടു, എല്ലാം വളരെ തൃപ്തിയായി, ഒത്തിരി സന്തോഷമുണ്ട്. അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ അവരെ കൊടുത്തു, വളരെ സന്തോഷം, വളരെ സന്തോഷം. സൂപ്പർ.